സാധാരണ നിങ്ങൾ കാണുന്ന ഒരു ലൊക്കേഷൻ ഇന്ന് നല്ല കേട്ടോ. ഞങ്ങളിന്ന് വീഡിയോ എടുക്കുന്നത് ഞങ്ങളിന്ന് അബുദാബിയിലാണ്. അബുദാബിയിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ കുറച്ച് വിശേഷങ്ങളും മറ്റുമൊക്കെ അടങ്ങുന്ന ഒരു കുട്ടി വ്ളോഗാണിത്. ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങൾ അബുദാബിയിൽ ഇപ്രാവശ്യം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോയത്. അപ്പം ഇപ്രാവശ്യം സ്ഥിരം നമ്മൾ നിൽക്കുന്നത് പോലെ തന്നെ ഗാർഗിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. സിദ്ധുമോനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ സ്പെൻഡ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സും മറ്റുമൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് രാത്രി സാധാരണ എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ കുറച്ചൊന്ന് മുച്ചുവിനെയും കൊണ്ടും മല്ലീനെയും കൊണ്ടും ഒക്കെ ഒരു വാക്കിനൊക്കെ പോയി. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഞങ്ങൾ ഇതാ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാണാം. ഹലോ ഗൈസ്, ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് അബുദാബിയിലാണ്. ഞങ്ങൾ വീക്കെൻഡ് ആയിട്ട് അബുദാബിയിലേക്ക് പോകുന്ന കേട്ടോ ദുബായിൽ നിന്ന്. അപ്പോൾ വന്നതിന് ഒരു ചെറിയൊരു വിശേഷമുണ്ട്. വെഡിങ് ബെൽസ് ആർ റിംഗിങ്. എന്താ സംഭവം കേട്ടോ? കല്യാണമാണ് രണ്ട് മാസത്തിനുള്ളിൽ കേട്ടോ. ജനുവരി 1st. അതെ, ജനുവരി 1st കല്യാണം. അപ്പൊ ഞങ്ങളിപ്പോ അതൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാനൊക്കെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് സിദ്ധുവിന്റെ ഫാമിലിയും എല്ലാം ചെയ്തു തുടങ്ങി. ഇവിടുന്നുള്ള കുറച്ച് കുറച്ച് ഒരുക്കങ്ങളും അവന് മേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അങ്ങനെ നമ്മൾ ഓൾറെഡി മേടിക്കാൻ തുടങ്ങി ഓരോന്നൊക്കെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ജ്വല്ലറി ഷോപ്പിങ്ങിനായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പം ആ ഒരു വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ തൊട്ട് മുന്നില് ഗാർഗിയും വിഷ്ണുചേട്ടനും സിദ്ധുവും ഒക്കെ അവരുടെ വണ്ടിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അബുദാബി സിറ്റി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഡിസൈഡ് ചെയ്തേക്കുന്നത് ജോയാലുക്കാസിൽ പോവാന്ന് കേട്ടോ. അപ്പം അവിടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കൂട്ടത്തിൽ അബുദാബി സിറ്റിയും കൂടെ ഇച്ചിരി നിങ്ങളെ കാണിക്കാം. അല്ലി, നമ്മൾ എവിടെ പോവാ? ആണോ? എന്നിട്ട് എന്നിട്ട് എന്ത് മേടിക്കും? അല്ലി അമ്മച്ച എന്ത് മേടിച്ചു തരും? അത്രയും വലിയ സാധനം മേടിച്ചോരോ? അത് അവളുടെ പണ്ടത്തെ ഷൂ. അത്രയും വലിയ സാധനം അമ്മയ്ക്ക് മേടിച്ചോരോ ബാബാ? ഓ ശരി ശരി, ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 8-10 minutes ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞേ. അവര് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അപ്പൊ ബാക്കി വീഡിയോ കാണാം. അപ്പൊ ഞങ്ങള് ഇപ്പൊ ജോയാലുക്കാസിലേക്കാണ് കേറാൻ പോകുന്നത്. എന്താ മേടിക്കാന്നൊക്കെ ഉള്ള ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ? ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇനി കേറിയിട്ട് വേണം എല്ലാം ഡിസൈഡ് ചെയ്യാനായിട്ട്. എന്തായാലും സിദ്ധുമോൻ ഇവിടെ നാണിച്ച് നിപ്പുണ്ട്, തലയൊക്കെ താഴ്ത്തി നിൽക്കും. സിദ്ധുമോനെ ഞങ്ങൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. ജനുവരി 1st കല്യാണമാണ്, എല്ലാവരോടൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഹംദാൻ സ്ട്രീറ്റിലുള്ള ജോയാലുക്കാസിലാണ് ഞങ്ങൾ ഇന്ന് പോയത് കേട്ടോ. അപ്പം അവിടെ ഓൾറെഡി ഗാർഗിയും വിഷ്ണുചേട്ടനും എല്ലാം ചെന്ന് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഇന്ന് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എന്റെ കൂടെ അല്ലി ഉണ്ട് കേട്ടോ. അതെയോ പൊന്ന്? അപ്പം ഇതാണ് അവിടുത്തെ അവിടുത്തെ എന്താണിത്? ആണോ? നല്ലതാണ് ഈ മാലയൊക്കെ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഈ മാലയൊക്കെ? അപ്പൊ അവിടെ അവരെ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് സെറ്റ് ഒക്കെ പോലെയാണ് കേട്ടോ. ഞാൻ പറയുന്ന വല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ കല്യാണത്തിനുള്ള മോതിരവും മാലയും മറ്റും ഒക്കെ മേടിക്കാനും മറ്റൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോ അവിടെ കണ്ട കുറേ നല്ല കളക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പേളിൻ്റെ കളക്ഷൻസ് ആയാലും ഡയമണ്ട് കളക്ഷൻസ് ആയാലും ഗോൾഡിൻ്റെ മാലകളും ആൻറ്റീക്ക് ലുക്കിലുള്ള കളക്ഷൻസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പർ. പിന്നെ അതൊക്കെ ചൂസ് ചെയ്യാനായിട്ട് അവർക്ക് കുറേ സ്കീമുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്കീമിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും കൊണ്ട് ഒന്ന് പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്കീമിന്റെ പേര് ഗോൾഡ് ചിറ്റ് ഫണ്ട് എന്നാണ്. ജോയൽകാസിൽ മാത്രമല്ല കേട്ടോ, പല ജ്വല്ലറീസിലും ഇത് അവൈലബിൾ ആണ്. ടെന്യൂർ പീരീഡ് എന്ന് പറയുന്നത് 6 months അല്ലെങ്കിൽ 12 months ആണ് വരുന്നത്.
100 ദിർഹംസ് തൊട്ടാണ് കേട്ടോ ഇവർ ഈ സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനിമം 100 ആണ്. അപ്പം എല്ലാ മാസവും ഇപ്പം 100 നമ്മൾ ചേരുന്നതെന്നുണ്ടെങ്കിൽ 12 100 ദിർഹംസ് നമ്മൾ എല്ലാ മാസവും അടയ്ക്കണം. ഇപ്പോൾ 1000 ദിർഹംസിനാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 1000 അടയ്ക്കണം. 13 മാസത്തെ എമൗണ്ട് അവർ നമുക്ക് ഒരു എമൗണ്ട് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ടോട്ടൽ 12,000 ആണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 12 കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13,000 ആയിരിക്കും. അപ്പം അവർ ഇപ്പോഴും ജോയൽ കാസിൽ ബാക്കി കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ഗോൾഡ് പെർച്ചേസ് ഒക്കെയാണ് ഉദ്ദേശിച്ചായിരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ചൊക്കെ ഇരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ദാല്ലി ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വീട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സിദ്ധുമോന്റെ കല്യാണത്തിന്റെ ചെറിയൊരു ഗോൾഡ് പെർച്ചേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പുതിയൊരു വ്ളോഗിലൂടെ കാണാം. കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ബൈ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പ്ലീസ്, സബ്സ്ക്രൈബ് എന്ന് പറ. അത് കുറച്ച് വലിയ വാക്കാ. അല്ലി, ഐ ലവ് യു. അപ്പോൾ ബൈ ബൈ.